ഊയിരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ട്വിസ്റ്റ്. പോലീസ് അന്വേഷണം കുട്ടിയുടെ പിതാവിലേക്ക് എത്തി. അയാൾക്കറിയാം സംഭവത്തിൻ്റെ പൊരുൾ. പോലീസ് നൽകുന്ന സൂചന അങ്ങനെയാണ്. ആദ്യം മുതലേ പോലീസ് ഇയാളെ നിരീക്ഷിച്ചിരുന്നു. ആദ്യം കുട്ടിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തിക്കുക എന്ന തന്ത്രമാണ് പോലീസ് സ്വീകരിച്ചത്. ഇയാൾ പോലീസിൻ്റെ വലയിലായിരുന്നു ആദ്യം മുതൽ. ഇയാളുടെ ഓരോ നീക്കങ്ങളും പോലീസ് ശ്രദ്ധിച്ചിരുന്നു. മഫ്തിയിലുള്ള ഷാഡോ പോലീസാണ് ഇയാൾക്ക് ചുറ്റും വലയം തീർത്തിരുന്നത്. ഇയാൾക്ക് വന്നതും പോയതുമായ എല്ലാ ഫോൺ കോളുകളും അവർ നിരീക്ഷിച്ചു. അത് ഇപ്പോൾ വിശദമായി പരിശോധിക്കുകയാണ്. ഇയാൾ ആദ്യം മുതൽ പറഞ്ഞിരുന്നത് ഇയാൾക്ക് ഒരു ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്നാണ്. എന്നാൽ രണ്ടാമതൊരു ഫോൺ ഇയാൾ പത്തനംതിട്ടയിൽ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുത്തു. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹി എന്ന നിലയിലുള്ള പ്രവർത്തനവും പോലീസ് പരിശോധിച്ചതിൽ ചില തുമ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. നഴ്സസ് മേഖലയിൽ ഇയാൾ പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ജോലി വാഗ്ദാനം ചെയ്തും ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്നും പറഞ്ഞ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇയാളുടെ കുടുംബ ഇടപാടുകളിലേക്കും അന്വേഷണം നടത്തുകയാണ്. ഇയാളുമായി നടത്തിയിട്ടുള്ള ഇടപാടിൽ പണം നഷ്ടപ്പെട്ടവരാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇയാളെയും കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കാൻ ചെയ്തതാണോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അത്തരത്തിലുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചു. കൊല്ലത്തുള്ള ഒരു നഴ്സും ഇതിൽ പങ്കാളിയാണെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ നഴ്സ് പോലീസ് കസ്റ്റഡിയിലാണ്. വിദേശത്തുള്ള ഒരു ബന്ധുവുമായുള്ള സാമ്പത്തിക ഇടപാടും അന്വേഷണ വിഷയമാണ്. സംഭവം നടന്നയുടൻ കുടുംബവുമായി എന്തെങ്കിലും തരത്തിലുള്ള വിരോധമാകാൻ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ചിരുന്നു. അതിനിടെയാണ് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് വിവരം ലഭിക്കുന്നത്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉയർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചാരണവും എത്തി. ഇത് ശരിവെക്കും വിധമാണ് ഇപ്പോഴത്തെ അന്വേഷണം. കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇയാൾ റിക്രൂട്ട്മെൻറ് നടത്തിയിട്ടുണ്ടെന്നും അതുവഴി കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും പോലീസിനും വിവരം ലഭിച്ചു. ഇതിൻ്റെ പേരിൽ പണം നഷ്ടപ്പെട്ടവർ കുറച്ച് നാളായി ഇയാളോടും അസോസിയേഷനിലെ മറ്റ് നേതാക്കളോടും പണം തിരികെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് തിരികെ നൽകാൻ ആരും തയ്യാറായില്ല. ഇതിൻ്റെ ഭാഗമായി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കുഞ്ഞിനെ കൈക്കലാക്കി പണം തിരികെ വാങ്ങുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. സംഭവം വലിയ വാർത്തയാവുകയും മാധ്യമങ്ങൾ പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ ക്വട്ടേഷൻ സംഘം കുട്ടിയെ ഉപേക്ഷിച്ചു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ഇയാൾ പോലീസിനോട് പറയാൻ തയ്യാറായില്ല. പലതവണ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ പോലീസ് ചോദിച്ചുവെങ്കിലും ഒന്നും ഇയാൾ വിട്ടുപറഞ്ഞില്ല. ഇപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഓട്ടോറിക്ഷ പോലീസിന് ലഭിച്ചു. ഓട്ടോ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ പ്രതികളെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.